अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। अल्हम्दुलिल्लाहि व कफा व सलामुन अला इबादिही अल्लज़ीन अस्तफा अम्मा बाद। इन्नत्ते चोद्यम पेरुन्नाल नमस्कारत्तिन्टे रीति ओन्न विशदीकरिक्कामो एन्नाण। पेरुन्नाल नमस्कारत्तिन्टे समयम सूर्यन उदिच्च 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ്। എത്രയും നേരത്തെ നമുക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി സാധിക്കുന്നോ അത് നല്ല കാര്യമാണ്। പ്രത്യേകിച്ചും ബലിപെരുന്നാളിൽ നേരത്തെ നമസ്കരിക്കൽ പ്രത്യേക സുന്നത്തും ഉണ്ട്। ഹനഫി മദ്ഹബിൽ ചോദ്യം ഇവിടെ हनफी मदहबिन्റെ നമസ്കാരത്തെ കുറിച്ചാണ്। അതുകൊണ്ട് ഹനഫി മദ്ഹബാണ് വ്യക്തമാക്കുന്നത്। നമസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് വെക്കുക। അതുകരിച്ച ആറ് തക്ബീറുകളോട് കൂടെ ഞാൻ ഖിബ്ലയ്ക്ക് മുന്നിട്ട് പെരുന്നാളിന്റെ രണ്ട് റക്അത്ത് വാജിബായ നമസ്കാരം അല്ലാഹുവിനു വേണ്ടി നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക। ശേഷം നമ്മൾ സാധാരണ നമസ്കാരത്തിനു വേണ്ടി ആരംഭിക്കാൻ വേണ്ടി ചൊല്ലുന്ന തക്ബീർ തക്ബീറത്തുൽ ഇഹ്റാം അത് ചൊല്ലി കൈ ഉയർത്തി ചെവിച്ചോണ വരെ കൈ ഉയർത്തി കെട്ടുക। അതിനു ശേഷം നമ്മൾ സനാഅ ഓതുക। ശേഷം അധികരിച്ച ആറ് തക്ബീറുകളാണ് ഹനഫി മദ്ഹബ് അനുസരിച്ച് പെരുന്നാളിനുള്ളത്। അതിൽ മൂന്ന് തക്ബീർ ആദ്യ റക്അത്തിലും അടുത്ത മൂന്ന് തക്ബീർ അടുത്ത രണ്ടാമത്തെ റക്അത്തിലുമാണ് ഉള്ളത്। അധികരിച്ച മൂന്ന് തക്ബീറുകൾ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം സനാഇന് ശേഷം ചൊല്ലണം। ആ മൂന്ന് തക്ബീറുകളിൽ ആദ്യത്തെ രണ്ട് തക്ബീറുകളിലും കൈ ഉയർത്തി താഴ്ത്തിയിടണം। മൂന്നാമത്തെ തക്ബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്തി കൈ നമ്മൾ കെട്ടണം। ശേഷം ഫാത്തിഹയും സൂറത്തും ഓതണം। അപ്രകാരം റുക്കൂ ചെയ്ത് സുജൂദുകൾ രണ്ടെണ്ണം പൂർത്തിയാക്കി രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കണം। രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക। റുക്കുവയിന് മുമ്പായിട്ടാണ് അധികരിച്ച ബാക്കിയുള്ള മൂന്ന് തക്ബീറുകൾ। റുക്കുവയിന് മുമ്പായി അധികരിച്ച മൂന്ന് തക്ബീറുകൾ ചൊല്ലണം। ആ മൂന്ന് തക്ബീറുകളിലും കൈ ഉയർത്തി താഴ്ത്തിയിടണം। ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇന്തിഖാലാത്തിന്റെ അഥവാ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്, റുക്കുവയിൽ നിന്ന് സുജൂദിലേക്ക്, സുജൂദിൽ നിന്ന് അടുത്ത സുജൂദിലേക്ക്, പിന്നെ ആ സുജൂദിൽ നിന്ന് നമ്മൾ അത്തഹിയാത്തിലേക്ക് ഒക്കെ പോകുന്ന തക്ബീറുകളെയാണ് തക്ബീറാത്തുൽ ഇന്തിഖാലാത്ത് എന്ന് വിളിക്കുന്നത്। ഹനഫി മദ്ഹബ് അനുസരിച്ച് തക്ബീറാത്തുൽ ഇന്തിഖാലാത്തിൽ ഒരു തക്ബീർ വാജിബുണ്ട്। ആ വാജിബായ തക്ബീർ പെരുന്നാൾ നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിലെ അധികരിച്ച മൂന്ന് തക്ബീറുകൾ ചൊല്ലിയ ശേഷം റുക്കൂഇലേക്ക് പോകാൻ വേണ്ടി ചൊല്ലുന്ന തക്ബീറാണ് അഥവാ ആ നാലാമത്തെ തക്ബീറാണ്। ആ തക്ബീർ ഹനഫി മദ്ഹബ് അനുസരിച്ച് വാജിബായ തക്ബീറാണ്। അതുകൊണ്ട് ആ തക്ബീർ ചൊല്ലുക, ചൊല്ലിയ ശേഷം റുക്കൂഉം സുജൂദും ശേഷം അത്തഹിയാത്തും ഓതി സലാം വീട്ടുക। ശേഷം രണ്ട് ഖുതുബകളുണ്ട്। ഖുതുബ അറിയാവുന്നവർ ഓതുക, വീടുകളിലാണല്ലോ, അറിയാവുന്നവർ ഓതുക. അറിയില്ല, ഈ ഖുതുബ സുന്നത്താണ്, അറിയാത്തവർ ഓതണ്ട. ഖുതുബ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മനസ്സിലാക്കുന്നത് പോലെ അതിന് ഒരു കസേര ഇട്ട് ഇരുന്ന് ഓതിയാലും മതി, ഒരു കസേര ഇട്ട് ഇരുന്ന് ഓതി, സ്റ്റെപ്പും ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ഇനി കസേര ഇട്ടില്ല, ഒരാൾ എന്ന് വെച്ചാൽ നിലത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഓതി, വീണ്ടും നിലത്തിരുന്നു, അടുത്ത ഖുതുബയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഓതി എന്നാലും ശരിയാകും. അതുപോലെ ഹനഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ ഖുതുബ ഓതുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലും ഖുതുബയാകും. ആയതുകൊണ്ട് നമ്മൾ എന്താണ്, തക്ബീറുകൾ ചൊല്ലുക,
അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സലാത്ത് സലാം ചൊല്ലുക. ഇത്രയും പറഞ്ഞാൽ ഖുതുബയായി. രണ്ട് പ്രാവശ്യം അത് തന്നെ ആവർത്തിച്ചാൽ രണ്ട് ഖുതുബയായി. വേറെ യാതൊരു പ്രശ്നവും അതിൻ്റെ അകത്തില്ല. ഇത്രയും ചെയ്താൽ മതിയാകും ഖുതുബയാകാൻ. വേണമെങ്കിൽ ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്, ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെടണമേ, അള്ളാഹുവിനെ പേടിക്കണമേ എന്നുകൂടെ പറഞ്ഞാൽ നല്ല കാര്യം. ഇനി നല്ലതുപോലെ ഖുതുബ ഓതാൻ അറിയുന്നവരാണെങ്കിൽ അവരെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഖുതുബ ഓതുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നല്ലതുപോലെ ഓതാൻ അറിയുന്നവരല്ല ഖുതുബ ഓതുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. പെരുന്നാളിന്റെ ഒന്നാമത്തെ ഖുതുബ ആരംഭിക്കേണ്ടത് 9 തക്ബീറുകളെ കൊണ്ടാണ്. രണ്ടാമത്തെ ഖുതുബ ആരംഭിക്കേണ്ടത് 7 തക്ബീറുകളെ കൊണ്ടുമാണ്. മദ്ഹബിൽ രണ്ടഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം ഒന്നാമത്തെ ഖുതുബ 9 തക്ബീർ കൊണ്ടും രണ്ടാമത്തെ ഖുതുബ 7 തക്ബീർ കൊണ്ടുമാണെന്നുള്ളതാണ്. ബഹ്റ് പോലുള്ള കിതാബുകളിൽ 7 തക്ബീർ കൊണ്ട് ഒന്നാമത്തെ ഖുതുബയും 5 തക്ബീർ കൊണ്ട് രണ്ടാമത്തെ ഖുതുബയും എന്നും വരുന്നുണ്ട്. രണ്ടും ജായിസാണ്, എന്നാലും 9ഉം 7ഉമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പിന്നീട് രണ്ടാമത്തെ ഖുതുബ അവസാനിപ്പിക്കുമ്പോൾ, അഥവാ നമ്മൾ ഖുതുബ തീർക്കാൻ വേണ്ടി പോകുമ്പോൾ അവസാനത്തെ ഖുതുബ അവസാനിപ്പിക്കേണ്ടത് 14 തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടായിരിക്കണം. അതും മുസ്തഹബായ മന്ദൂബായ കാര്യമാണ്. ഹനഫി മദ്ഹബിൻ്റെ ഫതവയുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ള ദുറുൽ മുഖ്താറിലെ ബാബുൽ ഐദൈൻ എന്ന പാഠം എല്ലാവർക്കും പരിശോധിച്ചു നോക്കാവുന്നതാണ്. ആ പാഠത്തിൽ രണ്ടാമത്തെ ഖുതുബ അവസാനിപ്പിക്കേണ്ട രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 14 തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കണം, അത് മുസ്തഹബാണെന്നും മന്ദൂബാണെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഖുതുബകൾ ഹംദുകൊണ്ട് ആരംഭിക്കേണ്ട ഖുതുബകളുമുണ്ട്, അപ്രകാരം തക്ബീറുകളെ കൊണ്ട് ആരംഭിക്കേണ്ട ഖുതുബകളുമുണ്ട്. സാധാരണ ജുമായയുടെ ഖുതുബ, അതുപോലെ മഴയെ തേടിയുള്ള നമസ്കാരങ്ങളുണ്ട്, അതിൻ്റെ ഖുതുബ, അതേപോലെ നിക്കാഹിന് വേണ്ടി നമ്മൾ ചൊല്ലുന്ന ഖുതുബകൾ, ഇതുപോലെ എന്താണ് കുസൂഫിനും ഒക്കെ അഥവാ സൂര്യഗ്രഹണത്തിനും ഒക്കെ ഖുതുബ ഓതുന്നുണ്ടെങ്കിൽ ആ ഖുതുബകൾ, അതൊക്കെ നമ്മൾ ഹംദ് കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ തക്ബീർ കൊണ്ട് ആരംഭിക്കേണ്ട ഖുതുബകളുണ്ട്, അത് ചെറുപെരുന്നാളിൻ്റെ ഖുതുബ, ബലിപെരുന്നാളിൻ്റെ ഖുതുബ, അതേപോലെ തന്നെ അറഫയിൽ ഉള്ള ഖുതുബകൾ, ഇതെല്ലാം തക്ബീറുകളെ കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. ഇപ്രകാരം രണ്ട് ഖുതുബയും ഓതുക. ഇതാണ് സുന്നത്തായ രീതി. ഈ രീതിയിൽ കൂടെ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.